ടൈഗർ ബാർബ് എന്ന് പറഞ്ഞാൽ നല്ല വിപണി സാധ്യതയുള്ള ഒരു ഫിഷ് തന്നെയാണ്. ടൈഗർ ബാർബിനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ളതും അതിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണ്. എല്ലാ ദിവസവും ഗപ്പിയുടെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞ് എന്താ വേറെ ഫിഷ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇന്ന് ടൈഗർ ബാർബിനെ കുറിച്ച് പറയാം. കാരണം ടൈഗർ ബാർബിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ, ബ്രീഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ വാട്ടർ കണ്ടീഷൻ എന്താണെന്നൊക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ടൈഗർ ബാർബിനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ളതും അതിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണെന്നുള്ളതും നോക്കാം. റിലേറ്റീവ്ലി ഈസിയാണ് ടൈഗർ ബാർബിനെ വളർത്താൻ. പിന്നെ അത്യാവശ്യം ലാഭമുള്ളൊരു കച്ചവടവും കൂടിയാണ് ടൈഗർ ബാർബിനെ ബ്രീഡ് ചെയ്യാന്നുള്ളത്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടും, വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വളരും. അതാണ് ടൈഗർ ബാർബിന് മറ്റ് ഫിഷുകളിൽ നിന്നുള്ളൊരു വ്യത്യാസം, പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വളർന്നു കിട്ടും. ടൈഗർ ബാർബ് ഫിഷിനെ കാണുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരുന്നത് എന്താ അറിയാം, പണ്ട് പിള്ളേർക്കൊന്നും അറിയില്ല, പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, പണ്ട് ക്യാമൽ എന്ന് പറഞ്ഞൊരു തീപ്പെട്ടി ഉണ്ടായിരുന്നു നാട്ടിൽ. ആ തീപ്പെട്ടിയുടെ പിന്നിലുള്ള ചിത്രം ഇതേപോലുള്ളൊരു ഫിഷായിരുന്നു. ഇനി അത് ഇത് തന്നെ ആയിരുന്നു എന്നും അറിയില്ല. അതിപ്പോൾ കണ്ടിട്ട് വർഷങ്ങളായി, 10-25 വർഷത്തിന് മുമ്പ് കണ്ട കാര്യങ്ങളാണ്. ആ ഒരു ഓർമ്മയാണ് വരുന്നത് ഈ ഒരു ഫിഷിനെ കാണുമ്പോൾ എപ്പോഴും. ഈ ഫിഷ് ഒരു മലേഷ്യൻ, തായ്ലൻഡ് ആ ഒരു റീജിയനിൽ നിന്നാണ് ഈ ഫിഷ് വരുന്നത്. നേറ്റീവ് പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റീജിയനാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ബാർബസ് ടെട്രസോൺ എന്നാണ്. പേരിൽ തന്നെ ഒരു ടെട്ര കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഫിഷിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ആ ലൈനാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓറഞ്ച് യെല്ലോ, സ്ലൈറ്റ്ലി ഓറഞ്ച് യെല്ലോ പോലെ തോന്നുന്നു നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കാണുമ്പോൾ. എന്നിട്ട് ഡാർക്ക് സ്ട്രിപ്സ്, വരകൾ അതിൻ്റെ മേലെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇതിന് ടൈഗർ എന്നൊരു പേര് വന്നത്. ടൈഗർ ബാർബ് ആ വര, കടുവയുടെ ഒരു വരയാണ്. കടുവയുടെ പോലെയൊന്നും ഇല്ലെങ്കിലും പേര് വരാൻ വലിയ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതിൽ തന്നെ ആൽബിനോ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ടാങ്കിൽ തന്നെ കാണാം ആൽബിനോ, 4-5 ആൽബിനോ ആണ്. ആൽബിനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പി ആൽബിനോയെ പോലെ റെഡ് കണ്ണൊന്നും ഇല്ല. ഇവരുടെ കളർ അങ്ങ് ഇല്ലാതെയായിട്ട് അതിന് പകരം ഡാർക്ക് പാച്ചസ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ഗ്രീൻ ബാർബ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇവിടെ വരുന്നുണ്ട്. അതെന്റെ കയ്യിൽ ഇല്ല. അതും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഫിഷ് തന്നെയാണ്. അത് നാച്ചുറൽ കളർ തന്നെയാണ്. ഇത് വളരുന്നത് ഒരു 3-3.5 ഇഞ്ച് ഒക്കെ വളരാറുണ്ട് ചിലപ്പോൾ. പിന്നെ 6 വർഷത്തോളം ജീവിച്ചിരിക്കുന്നു പറയപ്പെടുന്നു. നമ്മൾ ഇതുവരെ അതൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. 6 വർഷം ഒന്നും ആവാൻ നിൽക്കാറില്ല. അതിന് മുമ്പ് നമ്മുടെ ഒന്നുകിൽ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കാറ്. പിന്നെ വളർത്താൻ വളരെ ഈസിയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ഫിഷാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വളരെ ആക്റ്റീവാണ്. ഫുൾ ടൈം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റോസി ബാർബ് ഫിഷിനെ കുറിച്ചും സീബ്രയെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞായിരുന്നു. ഫുൾ ടൈം ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആയിരിക്കും. പിന്നെ ഈ ഫിഷിന് ടെട്ര, സീബ്ര അങ്ങനെയുള്ള ഫിഷുകളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഫിഷ് വളരെയധികം നമ്മളായിട്ട് ഇണങ്ങും. നമ്മൾ ഡെയിലി കറക്റ്റ് ഒരേ ടൈമിനാണ് ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് എടുക്കാൻ അടുത്തേക്ക് വരും, നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കും. അതുപോലെ ഇവരൊരു ഗ്രൂപ്പാണെങ്കിൽ ഇവർക്ക് ഒരു പേടിയും കാണില്ല. നല്ല ഈവൻ ഡിത്തറിങ് ഫിഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫിഷാണിത്. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഫിഷിനെ ബ്രീഡിങ്ങിനൊക്കെ ഇടുന്ന സമയത്ത് അവർ പേടിച്ചൊരു മൂലയിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു ഫിഷിനെ കുറച്ച് സമയത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ ഫിഷുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ആക്റ്റീവ് ആകുന്നത് കാണുമ്പോൾ മറ്റേ ഫിഷുകളും കൂടെ ആക്റ്റീവ് ആവും. അവരുടെ ആ സ്ട്രെസ് കുറക്കാൻ പറ്റും, പേടി കുറക്കാൻ പറ്റും. അതാണ് ഡിത്തറിങ് ഫിഷ്. ഇതിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞാൽ സീബ്ര അതുപോലെയുള്ള ഫിഷുകളെയൊക്കെ പറഞ്ഞ പോലെ തന്നെ 75 ലിറ്റർ ടാങ്കാണ് വേണ്ടത്. ഈ ടാങ്കിനകത്ത് നിറയെ പ്ലാന്റ്സും സബ്സ്ട്രേറ്റും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവർ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. എത്രത്തോളം നമുക്കൊരു നാച്ചുറൽ ഹാബിറ്റ് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഇവർ ആക്റ്റീവ് ആവുന്നതായിട്ടാണ് കാണാറുള്ളത്. പിന്നെ ടാങ്കിനകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഫുൾ ടൈം ലൈറ്റ് ഇടരുത്. അത്യാവശ്യം ഒരു 4-5 hours ഒക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നാൽ റൂമിൽ ലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഇവരുടെ ടാങ്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെക്കേണ്ട കാര്യമില്ല. ഹീറ്റർ അതുപോലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവർക്ക് അത്യാവശ്യം ലോ ടെമ്പറേച്ചറും അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറും, ഹൈ ടെമ്പറേച്ചർ മീൻസ് 28-29 മേലെയൊന്നും പോകരുത്. അതെല്ലാം ടോളറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ pH നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി അസിഡിക്, ഒരു 6.5 ആണ് നമ്മൾ നോർമലി ചെക്ക് ചെയ്ത് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 6.5-7 വരെ പോയാലും വലിയ പ്രശ്നമൊന്നും കാണാറില്ല. 25 ഡിഗ്രി ആണ് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഞാൻ മറ്റ് ഫിഷുകളെ പറയുമ്പോഴും പറയാറുണ്ടല്ലോ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മളെ മിക്കവാറും എല്ലാ ഫിഷുകളെയും കീപ്പ് ചെയ്യുന്നത്. അതുപോലെ 7 pH ആണ് മിക്കവാറും എല്ലാ ഫിഷുകൾക്കും കൊടുക്കുന്നത്. ഇവരെ പോലുള്ള ഫിഷുകൾക്ക് കുറച്ചൊന്ന് pH കുറക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവർക്ക് ഇവരുടെ കൂടെ വളർത്താനാണെങ്കിൽ പ്ലാറ്റി വളർത്താം, സീബ്ര, ടെട്ര, ഡാനിയോസ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഫിഷുകളും ഇവരുടെ കൂടെ വളർത്താം. ഇവരുടെ കൂടെ ഏഞ്ചൽ പോലുള്ള ഫിഷുകൾ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ പോയി അവരുടെ ഫിന്നിൽ കടിക്കും, അവരുടെ ചിറകിൽ കടിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഫീഡിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫുഡും കൊടുക്കുക, ഒരു അഹങ്കാരമില്ല, എന്തും കഴിച്ചോളും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ കൊടുക്കുക. നമ്മൾ പിന്നെ പൊതുവേ ഈ ബ്രീഡിങ്ങിനൊക്കെ വെക്കുന്ന ആ
ബ്രീഡിംഗ് പേഴ്സ് പേഴ്സ് അല്ല ബ്രീഡിംഗ് ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ നമ്മൾ ബീഫ് ഹാർട്ടും ബ്ലഡ് വാംസ് ഒക്കെ ഒന്നിട വിട്ട ദിവസങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് അത് നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണാറുള്ളൂ. ബ്രീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് സീബ്ര, എട്ര, ഡാനിയോസ്, നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ബ്രീഡിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ആ ബ്രീഡിംഗ് ടെക്നോളജി തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. വളരെ ഈസിയാണ് ബ്രീഡ് ചെയ്യാൻ, ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചത്തുപോകുന്ന അങ്ങനെ മോർട്ടാലിറ്റി റേറ്റ് ഒന്നും അങ്ങനെ അത്രയൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീബ്രയെ പറയുന്ന പോലെ തന്നെയാണ്, മെയിൽ കുറച്ച് സ്ലെൻഡർ ആയിരിക്കും, മെലിഞ്ഞിട്ടായിരിക്കും, ഫീമെയിൽ കുറച്ച് ബൾക്കി ആയിരിക്കും, കുറച്ച് തിക്കായിട്ടുള്ള ഡോമൻ നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷേപ്പൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷെ ആ ഒരു തിക്നെസ്സിൽ മാത്രമാണ് നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. ടൈഗർ ബാർബിന്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം, അവർ ഒരു ടാങ്ക് എടുത്തിട്ട് അതിന്റെ താഴത്തെ ഭാഗം ഒരു നെറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് അതിന്റെ മേലെ, അതായത് ഒരു അക്വേറിയത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന പോലെ സെന്ററിലൂടെ, എന്നിട്ട് മേലത്തെ ഭാഗത്താണ് ഈ പാരന്റ്സിനെ വിടുന്നത്. അപ്പോൾ എഗ്ഗ് സ്കാറ്റർ ചെയ്യുമ്പോൾ എഗ്ഗ് താഴോട്ട് പോകും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ എളുപ്പത്തിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗപ്പിയുടെ ബ്രീഡിംഗ് കേജ് എടുത്തിട്ട് ഈ ബ്രീഡിംഗ് കേജ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇവകളെ വിടും. ഇത് മെയിൽ ഫീമെയിൽ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ കുറേ ഫിഷുകൾ ഒരുമിച്ച് ഇതിനകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ എഗ്ഗ് സ്കാറ്റർ ചെയ്യുമ്പോൾ എഗ്ഗ് അങ്ങ് വെതറോ ചെയ്യുന്നത്, അത് നേരെ ഈ നെറ്റ് വഴി താഴോട്ട് പോകും. അപ്പോൾ താഴെ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സും എല്ലാം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. ഫോക്സ്റ്റൈൽ പ്ലാന്റോ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ പ്ലാന്റ് ഉണ്ടായിരുന്നു, പ്ലാന്റ് ചെയ്യാതെ ബാക്കി വന്നത്, ആ പ്ലാന്റ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും പ്ലാന്റ് മതി, നാച്ചുറൽ സെറ്റപ്പ് അവർക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഈ എഗ്ഗിന് ഒരു സെപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എഗ് ഉടനെ ഇവരെന്നെ എടുത്ത് കഴിക്കും. അത് ഈ സീബ്ര, ടെട്ര, ഈ റോസി ബാർബ് ഇവർക്കെല്ലാം ഉള്ളൊരു കുഴപ്പമാണ് ഇത്. എഗ് ഇട്ട ഉടനെ എഗ് എടുത്ത് കഴിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ വെക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഈ നെറ്റിനകത്ത് എഗ് വീഴുമ്പോൾ തന്നെ എഗ് താഴോട്ട് പോകും, ഇവർക്ക് അതൊന്നും ടച്ച് ചെയ്യാൻ പോലും കിട്ടില്ല, എഗ് ഒരിക്കലും ഇതിന്റെ മേലെ നിൽക്കില്ല. അത്രയും വളരെ സ്മോൾ, എന്താ പറയുക, മൈന്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സൂക്ഷ്മമായ എഗ്ഗുകളാണ്, കാണാൻ തന്നെ പറ്റില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഇതിന്റെ ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ബ്രീഡിങ്ങിന് ആയിട്ടില്ല, ഞാൻ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റിലേക്ക് ഇട്ട് കാണിച്ചത്. ഒരു 3 ദിവസത്തിനകത്ത് എഗ്ഗുകൾ വിരിയാൻ തുടങ്ങും. എഗ്ഗ് വിരിഞ്ഞ് അത് ഒരു ഒരു വിഗ്ലിംഗ് സ്റ്റേജ് കാണും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഈ നെറ്റും പാരന്റ്സിനെ എല്ലാം എടുത്ത് വേറെ ടാങ്കിലേക്ക് മാറ്റും. ഞാൻ ഇതേ ഒരു പ്ലാസ്റ്റിക് ടാങ്കിലാണ് യൂസ് ചെയ്യുന്നത്. വേറെ ടാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ, അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ തൊടുകയോ ഉപദ്രവിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങളെ നമുക്ക് ആർ ടി എമ്മിയെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാം. ഫസ്റ്റ് സ്റ്റേജിൽ ചില ബ്രീഡേഴ്സൊക്കെ ഫൈറ്ററിന്റെ ബേബീസിനെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെയാണ് ബദാം ലീഫ് ഇട്ട വെള്ളമൊക്കെ ഒഴിച്ച് ഇൻഫോസൂറിയ ക്രിയേറ്റ് ചെയ്ത്, കാരണം ഇത് വളരെ ചെറുതായിരിക്കും ഇത് ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഒരു 3-4 ഡേയ്സ് ആവുന്ന സമയത്ത് അവർ ആർ ടി എമ്മിയെ കഴിക്കാനുള്ള സൈസിലേക്ക് എത്തും. പിന്നെ ഒരു 10-15 ഡേയ്സ് നമ്മൾ ആർ ടി എമ്മിയെ കൊടുക്കണം. പിന്നെ എന്ത് ചെറിയ ടൈപ്പിലുള്ള ഫുഡുകളെല്ലാം കൊടുക്കാം, അങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടൈഗർ ബാർബിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു 5 എണ്ണത്തിനെ വാങ്ങി നോക്കുക, 5 പോലെ ഒരു 8 എണ്ണത്തിനെ വാങ്ങി നോക്കുക, ഒരു 2-3 മാസം വളർത്തുക, അപ്പോൾ തന്നെ അതിന്റെ വളർച്ച എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. വീണ്ടും ഒരു 2 മാസം കൂടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ബ്രീഡിങ്ങിന് ടൈം ആവും. ആ സമയത്ത് ഞാൻ ആ ഇതിൽ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ബ്രീഡിംഗ് കേജിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവർക്ക് ഈ ഗപ്പികൾ കുഞ്ഞുങ്ങളുണ്ടാകുന്ന പോലെ പെട്ടെന്ന് ഒരു പ്രായപൂർത്തി എത്തില്ല, കുറച്ച് ലേറ്റാണ് ഇവരുടെ ഒരു ആ ഒരു ബ്രീഡിംഗ് പ്രോസസ്സ് ആവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഏകദേശം ഊഹിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ തവണ ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് എത്തും. കാരണം ടൈഗർ ബാർബ് എന്ന് പറഞ്ഞാൽ നല്ല വിപണി സാധ്യതയുള്ള ഒരു ഫിഷ് തന്നെയാണ്. ഹോബിസ്റ്റുകളുടെയൊക്കെ ഒരു പ്രൈം ചോയ്സ് ആണ് ടൈഗർ ബാർബ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.